ഉരുളിക്കിഴങ്ങ് എന്ന പേരുകളിൽ അറിയപ്പെടുന്ന മരിച്ചീനി മലയാളികളുടെ ഇഷ്ട വിഭവമാണ്. കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഇത് പല രൂപത്തിലും തരത്തിലും മലയാളികളുടെ തീന്മേശയിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട വിഭവമാണ്. മലയാളികൾക്ക് നൊസ്റ്റാൾജിയായ നാടൻ ഭക്ഷണ വിഭവവും കപ്പപ്പുഴുക്ക് കപ്പ പുഴുങ്ങിയതും ഇതും വറുത്തിട്ടതും വയ്ക്കുന്നതും എന്തിന് കപ്പ ബിരിയാണിയും വളരെ ഇന്ന് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമാണ്. കപ്പ തടി കൂട്ടും, പ്രമേഹം കൂട്ടും തുടങ്ങിയ പല കാര്യങ്ങളും പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ ഇവയെല്ലാം വേണ്ട രീതിയിൽ കഴിച്ചാൽ ഒഴിവാക്കാവുന്നതാണ്. ആരോഗ്യപരമായ ഗുണങ്ങളാൽ മികച്ചതാണ് കപ്പക്കിഴങ്ങ്. എന്നാൽ ഇത് ആരോഗ്യകരമായി കഴിക്കാനാവും പാകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനും ചില കാര്യങ്ങളുണ്ട്. സെലേനിയം, മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയ ധാരാളം പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്രോട്ടീൻ കുറവാണ്, കൊഴുപ്പിൽ തീരെ കുറവാണ്. വൈറ്റമിൻ B2, B3, B6 എന്നിവ കപ്പയിലെ മറ്റ് പോഷകഘടകങ്ങൾ തന്നെയാണ്. ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്ന ഇത് മിതമായ തോതിൽ വേണ്ട രീതിയിൽ കഴിച്ചാൽ, വേണ്ട സമയത്ത് കഴിച്ചാൽ ആരോഗ്യപരമായ ഗുണങ്ങൾ ഇരട്ടിയാക്കുന്നു. ഫൈബർ ഉള്ളതിനാൽ വയറിൻ്റെയും കുടലിൻ്റെയും ആരോഗ്യത്തിന് ഏറെ ഉത്തമവുമാണ്. കപ്പ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത് ധാരാളം കാർബോഹൈഡ്രേറ്റുകൾ ഉണ്ട്. ഒരു ദിവസം ശരീരത്തിന് വേണ്ട കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് 30 mg ആണ്. അരക്കപ്പ് കപ്പയിൽ തന്നെ 70 mg കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പെട്ടെന്ന് ശരീരം നന്നാക്കാൻ കപ്പ സഹായിക്കും. ഇത് പ്രധാന ഭക്ഷണമായി എടുക്കുക, അതായത് കപ്പ കഴിച്ചാൽ പിന്നെ ചോറ് വേണ്ട, അല്ലെങ്കിൽ വേറെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം ഇത് എന്ന രീതിയിലേക്ക് മാറുക. ഇത് കപ്പ തടി കൂടാതിരിക്കാൻ ചെയ്യേണ്ട പ്രധാന കാര്യമാണ്. പ്രധാനമായി മിക്കവാറും പേർ കപ്പ ചോറിനൊപ്പമോ മറ്റ് കറിയായോ സൈഡ് ഡിഷായാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ഈ രീതി ഒഴിവാക്കുക. ചോറിനൊപ്പം കപ്പ കഴിച്ചാൽ തടി കൂടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല തടിയും ഒപ്പം ഷുഗറും കൂടും. ചോറിനൊപ്പം കപ്പ കഴിച്ചാൽ ഇത് ശരീരത്തിലെ ഗ്ലൂക്കോസ് തോത് പെട്ടെന്ന് ഉയർത്താൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ചോറിനൊപ്പം കഴിക്കുന്നത് കപ്പ വേണ്ട. പ്രമേഹമുള്ളവർക്കും ഇത് കഴിക്കാം. ചോറിനൊപ്പം അല്ലാതെ കഴിച്ചാൽ വളരെ മെല്ലെയാണ്, ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് ഉയർത്തും. BP പ്രശ്നങ്ങൾ ഉള്ളവരും കിഡ്നി പ്രശ്നം ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് സുരക്ഷിത ഭക്ഷണമാണ്. ഇത് സോഡിയം അളവ് വളരെ കുറവ് തന്നെയാണ്. ഇതുപോലെ കപ്പ കഴിക്കാനും പറ്റിയ സമയമുണ്ട്. പലരും വൈകിട്ടോ അല്ലെങ്കിൽ രാത്രിയിലോ ആണ് കപ്പ കഴിക്കുന്നവർ. എന്നാൽ രാവിലെയോ ഉച്ചയ്ക്കോ ആണ് ഇത് കഴിച്ചാൽ പറ്റിയ സമയം. രാത്രിയിൽ ഇത് തടി വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഉച്ചയ്ക്ക് ശേഷം കപ്പ കഴിക്കരുത്, പ്രത്യേകിച്ച് രാത്രിയിൽ. മരച്ചീനി അഥവാ കപ്പ പാകം ചെയ്യുന്ന രീതി പ്രധാനമാണ്. ഇത് തിളപ്പിച്ച് 2-3 വട്ടം വെള്ളം ഊറ്റിക്കളഞ്ഞ് പാകം ചെയ്യേണ്ടത്. നാം പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കയ്പ് മാറാൻ എന്നാണ്. ഇതിന് പിറകിൽ ഒരു ശാസ്ത്രീയ സത്യമുണ്ട്. കപ്പയിൽ പ്രധാനമായും ഹൈഡ്രജൻ സയനൈഡ് എന്നൊരു വിഷാംശമുണ്ട്. ഇത് കൂടുതൽ കപ്പ ഇലയിലാണ് ഉള്ളത്. ഇതാണ് കന്നുകാലികൾക്ക് പോലും കപ്പയില നൽകരുതെന്ന് പഴമക്കാർ പറയാറ്. കപ്പയിലും ചെറിയ തോതിൽ ഉള്ളതുകൊണ്ട് തന്നെ വല്ലപ്പോഴും കഴിച്ചാൽ ഇത് അത്ര ദോഷം വരുത്തില്ലെങ്കിലും അടിക്കടി കഴിച്ചാൽ വിഷാംശം ശരീരത്തിലെത്തി ആന്ത്രാവയവങ്ങൾക്ക് വളരെ ദോഷം ചെയ്യും. ഇത് ഊറ്റിക്കളഞ്ഞാൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരമായി. വിഷാംശം കപ്പ വേവുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. കുക്കറിൽ കപ്പ വേവിക്കുമ്പോഴും ഈ വഴി അവലംബിക്കുക. ഒറ്റയടിക്ക് വേവിക്കാതെ അല്പനേരം വെള്ളത്തിൽ തിളപ്പിച്ച് ഈ വെള്ളം 1-2 തവണ ഊറ്റിയ ശേഷം വേവിക്കുക. ഇതിലൂടെ ദോഷം നീക്കാം. പ്രോട്ടീൻ അടങ്ങിയ പയർ കടലവർഗ്ഗങ്ങൾക്കൊപ്പം നോൺ വെജിനൊപ്പവും ഇത് കഴിക്കാവുന്നതാണ്. വെള്ളം ഊറ്റിക്കളഞ്ഞാലും കപ്പയിൽ ഹൈഡ്രജൻ സയനൈഡ് ബാക്കിയുണ്ടായിരിക്കെ ഈ ദോഷം തീർക്കാനുള്ള ഉത്തമമായ വഴിയാണിത്. മാത്രമല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിനൊപ്പം കഴിച്ചാൽ ഈ ദോഷം മാറിക്കിട്ടും.